കൊച്ചിയിൽ കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിക്ക് പ്രകൃതി വിരുദ്ധ പീഡനം. ഈ വാർത്തയിലേക്കാണ് പോലീസ് കയറി ആദ്യം പോകുന്നത്. വി എസ് രഞ്ജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. രഞ്ജിത്ത്, എന്തൊക്കെയാണ് ഈ പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? ഉന്മേഷ്, അല്പം മുമ്പാണ് കുറച്ച് ഓട്ടോ ഡ്രൈവർമാർ നമ്മളെ സമീപിച്ചത്. ഇന്ന് പുലർച്ചെ ഈ ഓട്ടോ ഡ്രൈവർമാർക്കരികിലേക്ക് ഒരു 19-കാരൻ ഓടിക്കിതച്ചെത്തുകയായിരുന്നു. അവന് ഭക്ഷണവും വെള്ളവും നൽകിയ ശേഷം അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായ ക്രൂരമായ പീഡനത്തെക്കുറിച്ച് ആ വിദ്യാർത്ഥി തുറന്നു പറയുന്നത്. അതിനെ തുടർന്ന് വിദ്യാർത്ഥിയെ എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അവൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു. പോലീസ് വന്നപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥി നമ്മളോട് പറയുന്നത്, ഈ പറയുന്ന കോളേജ് ഹോസ്റ്റലിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ അവരുടെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ലൈംഗികമായി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ഉന്തും തള്ളും ഉണ്ടായി. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി നേരെ ഈ ഓട്ടോ ഡ്രൈവർമാർക്കടിയിലേക്കാണ് എത്തിയത്. അവർ സഹായിച്ചിട്ടാണ് പോലീസിൽ കംപ്ലൈൻറ്റ് നൽകുകയും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. പോലീസ് 377 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ചില ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി തമിഴ്നാട് സ്വദേശിയാണ്. ഈ സ്വദേശി വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ എറണാകുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അതിലേക്കാണ് ഇനി പോലീസ് ഡയറി. കർഷകരോട് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഓട്ടോ പറഞ്ഞത്. വളരെ പാനിക്കായിട്ടാണ് ആ കൊച്ചു ഓടി വന്നത്. വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു, മൊത്തം ബുദ്ധിമുട്ടായിട്ട്. അങ്ങനെ വന്നും ബ്രീത്ത് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് കൊച്ചിന് ഇങ്ങനെ കുറച്ച് പേര് കൂടിയിട്ട് ഇവനെ ശാരീരികമായിട്ട് യൂസ് ചെയ്യാൻ നോക്കി ബലാത്കാരം ചെയ്തെന്നുള്ള ഇതിൽ കൊച്ചു പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് അഡ്മിറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ഞങ്ങളെല്ലാവരും ദേവസ്വം സ്റ്റേഷനിൽ എസ് ഐ വന്ന് അദ്ദേഹം എല്ലാവരും കൂടി റിപ്പോർട്ടിൽ എഴുതിയെടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ കുറച്ച് പേര് വന്നിട്ട് ഈ കൊച്ചിനെ പിന്നെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അതറിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇവിടെ ഓടി വന്നത്. കോളേജ് പഠിക്കുക, ഒരു ഏവിയേഷൻ പഠിക്കുക, തമിഴ്നാട് ചെന്നൈ സ്വദേശിയാണ്. അവൻ ഫാമിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വേണം, അവരിപ്പോൾ എത്തും. അവർ കേസെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ് ഐ സാറും പിന്നെ റൈറ്ററും വന്നു. അദ്ദേഹം കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ചോദിച്ച് അന്വേഷിച്ചിട്ടാണ് പോയേക്കണം. കൊച്ചിയിൽ നിന്ന് വി എസ് രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം എത്രത്തോളം എത്തി? എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നു പോലീസ് ഇപ്പോൾ രഞ്ജിത്ത്? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥി പറയുന്നതിനനുസരിച്ച് ചില ഫോട്ടോകളെല്ലാം വിദ്യാർത്ഥി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. കോളേജിലെ ഹോസ്റ്റലില് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾ എന്നാണ് ഈ വിദ്യാർത്ഥിയിൽ നിന്ന് ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയിൽ നിന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ആരെയും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. കോളേജ് അധികൃതരുമായി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടോ, റാഗിങ്ങിനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന 377 വകുപ്പിനൊപ്പം റാഗിങ് നടത്തി എന്ന തരത്തിലുള്ള വകുപ്പ് കൂടി ചേർത്തായിരിക്കും കേസ് മുന്നോട്ട് പോവുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ, അതായത് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലിൽ തന്നെയുള്ള അതേ കോളേജിൽ പഠിക്കുന്ന സഹപാഠികളടക്കമുള്ള ആളുകളാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. 10 പേരടങ്ങുന്ന സംഘം എന്നാണ് ഈ കുട്ടിയുടെ മൊഴിയുള്ളത്. ഏതായാലും അവരെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. നാളെ അവരെ കസ്റ്റഡിയിലെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.